ഹാഡിയേഴ്സ്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി കിസാറ്റിൻ്റെ ബി ടെക് അലോട്ട്മെൻറ്റിൻ്റെ ഷെഡ്യൂളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പറയുന്ന അനുസരിച്ചിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 10/7/2024 വരേണ്ടതാണ്. അപ്പോൾ നമുക്ക് 10-ാം തീയതി വന്നിട്ടുണ്ടെങ്കിൽ 15/7/2024 വരെയാണ് ഫീസ് അടക്കാനുള്ള ഒരു ഡേറ്റ്. നമ്മൾ പറഞ്ഞല്ലോ, അതായത് നമുക്ക് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുടെ പ്രൊഫൈല് നോക്കിയാൽ കാണാൻ പറ്റും. ആ പ്രൊഫൈലിലൂടെ നിങ്ങൾക്ക് കൺഫേം ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലിങ്ക്, ഫീസ് അടക്കാനുള്ള ലിങ്ക് അവിടെ വരും. അത് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അടക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഫീസ് അടച്ചു കഴിഞ്ഞ് ഇപ്പോൾ നിലവിലിപ്പോൾ 15/7/2024 പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ അതിലെത്രയാണ് ലാസ്റ്റ് ഡേറ്റ് എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. ആ ഒരു ലാസ്റ്റ് ഡേറ്റിന് ഉള്ളിൽ നിങ്ങൾ ഇപ്പോൾ 15-ാം തീയതി ഉണ്ടെങ്കിൽ 15-ാം തീയതി വരെ നിങ്ങൾക്ക് അടക്കാം. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നിങ്ങളോട് കഴിഞ്ഞ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിപ്പോൾ ഫീസ് അടച്ചു, ഇതിൽ പറഞ്ഞേക്കുന്നത് 15/7/2024 ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ആ ഒരു ഡേറ്റിന് മുമ്പായിട്ട്, അതായത് 15/7/2024 വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്കും നിങ്ങൾ ഫീസ് അടച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ, ഇപ്പോൾ 10-ാം തീയതി അടച്ചവരാണെങ്കിൽ 11-ാം തീയതി ആകുമ്പോൾ അല്ലെങ്കിൽ 12-ാം തീയതി ആകുമ്പോൾ ഒക്കെ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കിയിട്ട് അവിടെ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടോ, ടെമ്പററി അഡ്മിറ്റഡ് എന്നുള്ള അല്ലെങ്കിൽ അലോട്ടഡ് എന്നുള്ള ആ സ്റ്റാറ്റസ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. 15-ാം തീയതി ആയിട്ടും ആ ഒരു സ്റ്റാറ്റസ് മാറിയിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അടച്ചിട്ട് ഒരു 2 ദിവസം കഴിഞ്ഞിട്ടും അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞിട്ടും നിങ്ങളുടെ സ്റ്റാറ്റസ് മാറിയിട്ടില്ല എങ്കിൽ കിസാറ്റായിട്ട് കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്മൾ പെർമനൻ്റായിട്ട് നമുക്ക് അലോട്ടഡ് ആവുന്നത് നമ്മളുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷമാണ്. അപ്പോൾ ഫീസ് അടച്ചാൽ മാത്രമാണ് നമ്മൾ അടുത്ത ഓപ്ഷനിലേക്ക്, ഇപ്പോൾ ഫസ്റ്റ് 2 അലോട്ട്മെൻറ്റാണ് നിലവിൽ പറഞ്ഞേക്കുന്നത്, പിന്നെ വേക്കൻസി അനുസരിച്ചിട്ട് തേർഡ് അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ റിയൽ ടൈം അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടോ ഒക്കെയാണ് നടത്താറ്. അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റ് ആണോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാൻ പറ്റുള്ളൂ. കീമിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴാണ് അതനുസരിച്ച് യൂണിവേഴ്സിറ്റി കാര്യങ്ങൾ നടത്തുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയവരെ അവരുടെ ഹയർ ഓപ്ഷൻ, അതായത് കിട്ടിയതിന് മുകളിലുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിൽ കിട്ടിയ സീറ്റ് എടുക്കണം, അതായത് ഫീസ് അടച്ച് ആ സീറ്റ് എടുക്കണം. അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ മുകളിലുള്ള ഓപ്ഷനിലേക്ക് പരിഗണിക്കില്ല, നിങ്ങൾ ഇതിൽ നിന്ന് ഔട്ടായി പോകും കേട്ടോ. കഴിഞ്ഞ വർഷം ക്യുസാറ്റ് അങ്ങനെ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് ഫീസ് അടക്കാത്തവരെ സ്പോട്ടിൽ പോലും പരിഗണിച്ചതായിട്ട് അറിവില്ല കേട്ടോ. കഴിഞ്ഞ വർഷം അങ്ങനെ പുതിയൊരു കാര്യം കൂടി ക്യുസാറ്റ് നടത്തിയായിരുന്നു, ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട്, അതിന് മുമ്പ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, പക്ഷേ കഴിഞ്ഞ വർഷം അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് അത് എടുക്കാത്തവരെ സ്പോട്ടിൽ പോലും പരിഗണിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് ഓപ്ഷൻ വെച്ചപ്പോഴേ പറഞ്ഞായിരുന്നു ആവശ്യമില്ലാത്ത ഓപ്ഷൻസ് വെക്കണ്ട, കിട്ടിയാൽ പോകും എന്നുള്ളത് മാത്രം വെക്കുക എന്നുള്ളത്. ഇതെടുത്ത് പറയാൻ ഞാൻ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് എടുത്തില്ലെങ്കിൽ എന്തോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ ഓപ്ഷൻ വെച്ചേക്കുന്ന ഓപ്ഷൻസ് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, പക്ഷേ നിങ്ങളത് എടുത്തില്ല എങ്കിൽ നിങ്ങളെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല കേട്ടോ, ഫീസ് അടക്കണം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 18-ാം തീയതിയാണ്. 18-ാം തീയതി വന്നാൽ നിങ്ങൾക്ക് 22/7/2024 വരെ സമയമുണ്ട് ഫീസ് അടക്കാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈമിനുള്ളിൽ ഈ പറഞ്ഞ പ്രൊസീജിയറൊക്കെ ചെയ്യുക കേട്ടോ, ഫീസ് അടക്കുക. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ 2 അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴായിരിക്കും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടി വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ നേരിട്ട് ഹാജരായാൽ മതിയാവും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഫീസ് അടച്ച് കഴിയുമ്പോൾ സ്റ്റാറ്റസ് ടെമ്പററി അഡ്മിറ്റഡ് എന്ന് കാണിക്കും. നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് ശേഷമാണ് നമ്മൾ പെർമനൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ആ ഒരു അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നത് കേട്ടോ. പിന്നെ ഇതിന് മുമ്പ് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ ഇതിനെക്കാട്ടിയും കുറഞ്ഞ ഫീസ് കിട്ടിയ ഒരു സീറ്റാണ് കിട്ടുന്നതെങ്കിൽ ആ ഫീസ് നിങ്ങൾക്ക് കൂടുതൽ അടച്ചേക്കുന്നത് റീഫണ്ട് ചെയ്ത് തരും. അതല്ല, ഇപ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് വന്നിട്ട് പിന്നെ മറ്റൊരു കോഴ്സിലേക്ക് ഓൾ ഇന്ത്യ മെറിറ്റിലേക്കുള്ള സീറ്റാണ് കിട്ടിയേക്കണമെങ്കിൽ ആ കൂടിയ ഫീസ് നിങ്ങൾ അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിയുമ്പോൾ ഏത് ടൈപ്പ് സീറ്റാണെന്ന് കിട്ടിയേക്കണമെന്ന് നോക്കിയിട്ട് ഫീസ് സ്ട്രക്ചറിൽ ഫീസ് നോക്കിയിട്ട് ആ ഒരു ഫീസ് ഓൺലൈനായിട്ട് അടക്കുക കേട്ടോ. പിന്നെ നമുക്കൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ അടക്കാനുള്ള ഒരു ഫീസ് 3000 something ഉണ്ടാവും. അത് സാധാരണ നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെല്ലുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് സാധാരണ അടക്കാറ്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ വർഷം വരെ അങ്ങനെയായിരുന്നു, ഈ വർഷം അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ പറയണ പോലെ നിങ്ങളുടെ പ്രൊഫൈലിലും അതുപോലെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷനിലും നിങ്ങളുടെ മെയിലിൽ പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ദ ഷെഡ്യൂൾ ഫോർ ദ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് ഓർ റിയൽ ടൈം അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷൻ ഇഫ് എനി ടു ദ വേക്കൻസി ആഫ്റ്റർ ദ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വിൽ ബി അനൗൺസ്ഡ് ലേറ്റർ ഓൺ ദ അഡ്മിഷൻ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ഇനി ഒരു അലോട്ട്മെൻറ്റ് ആണോ അല്ലെങ്കിൽ റിയൽ ടൈം അലോട്ട്മെൻറ്റ് ആണോ അല്ലെങ്കിൽ സ്പോട്ട് ആണോ, റിയൽ ടൈം അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരു സ്പോട്ടൊക്കെ പോലെ തന്നെയാണ് നടത്താറ്. നമുക്ക് എന്തായാലും ആ ഒരു ടൈമിൽ പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അലോട്ട്മെൻറ്റൊക്കെ തന്നെയാണെങ്കിലും എന്തായാലും ഇൻസ്ട്രക്ഷൻസ് വെബ്സൈറ്റിലുണ്ടാവും. അപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറയുവാണ് കേട്ടോ, ഈ സ്പോട്ട് ആണെങ്കിലും റിയൽ ടൈം ആണെങ്കിലും ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ഉണ്ടാവും. അപ്പോൾ രജിസ്ട്രേഷനായിട്ടുള്ള ഒരു ലിങ്ക് നമുക്ക് വെബ്സൈറ്റിലുണ്ടാവും.
ചിലപ്പോൾ നമ്മുടെ പ്രൊഫൈലിൽ തരാം, ചിലപ്പോൾ നമുക്ക് മെയിൽ തരാം. അപ്പം മെയിലും പ്രൊഫൈലും തന്നെയൊന്നും നിർബന്ധമില്ല, നമ്മൾ നോക്കേണ്ടത് വെബ്സൈറ്റാണ്. വെബ്സൈറ്റ് കറക്റ്റായിട്ട് നോക്കുക, അതനുസരിച്ചിട്ട് സ്പോട്ടിലോ റിയൽ ടൈം അലോട്ട്മെൻറ്റോ വരുമ്പോൾ രജിസ്റ്റർ ചെയ്യണം, എന്നാൽ മാത്രമാണ് അതിൽ പരിഗണിക്കുള്ളൂ. അല്ലാതെ നമ്മൾ ക്യാറ്ററാങ്കിലുണ്ട്, ഞാൻ ഓപ്ഷൻസ് വെച്ച് കൊടുത്താണ് ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൽ എന്താണോ ഇൻസ്ട്രക്ഷൻ പറയുന്നത്, റിയൽ ടൈം അലോട്ട്മെൻറ്റ് ആണോ അല്ലെങ്കിൽ സ്പോട്ടാണോ ഏതാണോ വരുന്നത്, അതിനൊപ്പം എന്താണോ ഇൻസ്ട്രക്ഷൻ വരുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ചിലപ്പോൾ നമുക്ക് റിയൽ ടൈം അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് ഓപ്ഷൻസ് വെച്ച് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ ലിങ്ക് ഉണ്ടാവും. എന്താണ് എന്നുള്ളത് യൂണിവേഴ്സിറ്റിയാണ് തീരുമാനിക്കണം, ആ ടൈമിലുള്ള ഇൻസ്ട്രക്ഷനിലാണ് ഉണ്ടാവണത്, ആ ടൈം അനുസരിച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ കീമിൻ്റെ അലോട്ട്മെൻറ്റുകളും ഒക്കെ വരുന്തോറും നിങ്ങൾ കീമിൽ ഇൻസ്ട്രക്ഷനൊക്കെ തരുന്നില്ലേ, മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഇനി മെമ്മോ വരുമ്പോൾ മെമ്മോ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ടൈം നീണ്ടുപോകും. അല്ലാതെ എൻട്രൻസ് കമ്മീഷൻ അത് മനഃപൂർവ്വം വൈകിക്കുന്നതല്ല, നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റുകൾ കറക്റ്റ് ആവാത്തതുകൊണ്ടും ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഒക്കെയാണ് ഇന്ന് വീണ്ടും വീണ്ടും നിങ്ങൾക്ക് ഈ പറയുന്ന മാർക്ക് വെരിഫിക്കേഷൻ ഒക്കെ തരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഇനിയാണ് പ്രൊഫൈൽ വെരിഫിക്കേഷൻ വരുമ്പോൾ ഇതിലും വലിയ വലിയ കാര്യങ്ങളാണ് നിങ്ങൾ അബദ്ധങ്ങൾ ചെയ്ത് വെക്കുന്നത്. പറയുന്ന കാര്യം നിങ്ങൾ കറക്റ്റാക്കി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു കൗൺസിലിങ്ങും നീണ്ടുപോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മുടെ കീവിൻ്റെ ആണെങ്കിലും കിസാറ്റിൻ്റെ ആണെങ്കിലും, കിസാറ്റ് പിന്നെ അങ്ങനെ കൂടുതൽ പ്രാവശ്യമൊന്നും ഇൻസ്ട്രക്ഷൻസ് തരുന്നില്ല, വെബ്സൈറ്റ് നോക്കുക നിങ്ങൾ ചെയ്യുക, ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഔട്ട് എന്നുള്ളതാണ്. പക്ഷേ കീവ് അങ്ങനെയല്ല, കുറേ പ്രാവശ്യം നിങ്ങൾക്ക് സാഹചര്യങ്ങളും അവസരങ്ങളും ഒക്കെ തരുന്നുണ്ട്, പക്ഷേ നിങ്ങളത് കറക്റ്റായിട്ട് വിനിയോഗിക്കുകയുള്ള അതുകൊണ്ട് തന്നെയാണ് ഡേറ്റുകൾ നീണ്ടുപോകുന്നത് കേട്ടോ. ഇനിയും നിങ്ങൾ ഇപ്പോൾ മാർക്ക് വെരിഫിക്കേഷൻ ഇനിയും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു പ്രാവശ്യം കൂടി ചിലപ്പോൾ ഓപ്പൺ ആക്കി തരും, നിർബന്ധമില്ല. അങ്ങനെയാണ് സാധാരണ. ഇനി പ്രൊഫൈൽ വെരിഫിക്കേഷൻ വരുമ്പോൾ ഇങ്ങനെയാണ്, ഒരു പ്രാവശ്യം തരും, അത് കഴിഞ്ഞ് ചിലപ്പോൾ ടൈം നീട്ടി തരും, പിന്നെ അത് നിങ്ങൾ കറക്റ്റായിട്ട് ആകാത്തത് കൊണ്ട് പിന്നെയും ഒരു പ്രാവശ്യം കൂടി തരും. ഇതൊക്കെ നിർബന്ധമുള്ള കാര്യങ്ങളല്ല കേട്ടോ, അങ്ങനെ തരും എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ തരുമ്പോൾ തെറ്റാക്കി കൊടുക്കരുത്. നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൈമും അവിടെ സേവ് ആവും, നിങ്ങൾക്കും റാങ്ക് ലിസ്റ്റോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് കൗൺസിലിങ്ങും ഒക്കെ നേരത്തെ നേരത്തെ നടക്കും. അത് നിങ്ങൾ വൈകിപ്പിക്കാതിരിക്കുക, കറക്റ്റായിട്ട് റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഇത് അറിയാത്തവരാണെങ്കിൽ അവരോടൊക്കെ ഒന്ന് പറയാം ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പറഞ്ഞേക്കുക കേട്ടോ. അപ്പോൾ കിസാറ്റിൻ്റെ ഈ ഒരു ഷെഡ്യൂളാണ്, അപ്പോൾ ഈ 10-ാം തീയതി വരേണ്ടതാണ്. പക്ഷേ നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്, താങ്ക് യു.